മൂത്രം ഒഴിക്കുന്നത് സാധാരണഗതിയിൽ നല്ല ഫ്ലോയിൽ പുറത്തേക്ക് പോകാറുണ്ട്. ചില രോഗികൾക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും 2-3 തുള്ളി അല്ലെങ്കിൽ 8-10 തുള്ളി മൂത്രം വീണ്ടും ഒഴിക്കേണ്ടി വരുന്നു. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും ഒഴിക്കണം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മൂത്രസഞ്ചിയിൽ മൂത്രം പരിപൂർണമായി പോകാതെ അവിടെ കെട്ടിക്കിടക്കുന്നു. എൻ്റെ ലിംഗത്തിൻ്റെ അറ്റത്തൊരു വേദന, വൃഷ്ണത്തിൽ വേദന, അതുപോലെ തന്നെ ഈ വേദന ശുക്ലം പോകുമ്പോൾ അനുഭവപ്പെടാറുണ്ട്. ഈ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു രൂപം കിട്ടും. അത് കുറവാണെങ്കിൽ ശരി, കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ബയോപ്സി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി പ്രോസ്റ്റേറ്റ് ക്യാൻസറാണോ എന്നുള്ളത് രോഗനിർണയം നടത്തണം. അതിനനുസരിച്ചുള്ള ചികിത്സകളിലേക്ക് പോകണം. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂത്രം ഒഴിക്കുന്നത് സാധാരണഗതിയിൽ നല്ല ഫ്ലോയിൽ പുറത്തേക്ക് പോകാറുണ്ട്. ചില രോഗികൾക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും 2-3 തുള്ളി അല്ലെങ്കിൽ 8-10 തുള്ളി മൂത്രം വീണ്ടും ഒഴിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഇത്തരം വ്യക്തികൾക്ക് രാത്രികാലങ്ങളിൽ സുഖമായ ഉറക്കം ലഭിക്കാതെ മൂത്രമൊഴിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കേണ്ടി വരുന്നു. മറ്റ് വേദനകളൊന്നുമില്ലെങ്കിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖങ്ങളാണ്. ഇതുകൂടാതെ ലിംഗാഗ്രത്തിൽ വേദന വരുന്നു. അതുപോലെ തന്നെ നേരത്തെ സമയം ലൈംഗിക ബന്ധത്തിൽ ആവശ്യത്തിന് സമയമുണ്ടായിരുന്ന വ്യക്തികൾക്ക് സമയം ലഭിക്കാതെ വരുന്നു. 8-10 മിനിറ്റ് ലഭിച്ചിരുന്ന വ്യക്തികൾ ഇപ്പോൾ 1-2 മിനിറ്റ് ചിലപ്പോൾ അതിൽ കുറവായിട്ട് കാണപ്പെടുന്നു. ഇതാണ് പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ. രോഗികൾ വേദനയില്ലാതെ തന്നെ അല്ലെങ്കിൽ മൂത്രം ഒരു വേദനയും പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ മൂത്രതടസ്സം അനുഭവപ്പെടുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി ചോദിക്കേണ്ടത് എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ലളിതമായി പറയുകയാണെങ്കിൽ ഇത് സാധാരണഗതിയിൽ നമ്മുടെ ലൈംഗികമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഒരു ലൈംഗിക അവയവത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് പറയാം. ആദ്യത്തെ ചോദ്യം, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂത്രസഞ്ചിയുടെ താഴെ രക്തത്തിൻ്റെ മുൻവശത്തായിട്ടാണ്. അപ്പോൾ മൂത്രക്കുഴൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അകത്തുകൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ വൃഷ്ണങ്ങൾ, വൃഷ്ണങ്ങളിൽ നിന്നും വരുന്ന ശുക്ലം വഹിച്ചുകൊണ്ട് വരുന്ന കുഴൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ പ്രവേശിക്കുന്നു. അവിടെ നിന്ന് ചില എൻസൈമുകൾ അതുപോലെ തന്നെ മറ്റു ചില ദ്രാവകങ്ങൾ അതിനകത്തേക്ക് ആ ശുക്ലത്തിന് കൂടുതൽ ഊർജം നൽകുവാനായി, ആ ഊർജം അല്ലെങ്കിൽ കൂടുതൽ അതിൻ്റെ ഘടന മാറ്റുവാനായി നൽകുന്നു. ഇത് ബീജാണുക്കൾക്ക് കൂടുതൽ നേരം നിലനിൽക്കുവാനും അതുപോലെ തന്നെ ബീജാണുക്കളുടെ പ്രവർത്തനത്തിന് സഹായകരമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ യഥാർത്ഥ ധർമ്മം. ഇതുകൂടാതെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ലൈംഗികതയിൽ ഒരു കാര്യം കൂടി വഹിക്കുന്നുണ്ട്. ഏറ്റവും പൊട്ടൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു ഘടകം, അതായത് DHT എന്ന് പറയും, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നത് അഥവാ ടെസ്റ്റോസ്റ്ററോണിനെ കൺവേർട്ട് ചെയ്തിട്ട് DHT ഉണ്ടാക്കുന്നതും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തന്നെയാണ്. അപ്പോൾ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നുള്ളതെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. സാധാരണഗതിയിൽ ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഈ പ്രവർത്തനങ്ങൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരു 50 വയസ്സാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സ് മുതൽ തുടങ്ങും. ഏതെങ്കിലും ഒരു ദിവസം മൂത്രമൊഴിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നേരിയ തോതിൽ മൂത്രതടസ്സം അനുഭവപ്പെടുന്നു. ഇത്തരം മൂത്രതടസ്സം അനുഭവപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓ അത് സാരമല്ല, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള മൂത്രക്കടച്ചിൽ അനുഭവപ്പെടുന്നു, ഇതിനെയൊക്കെ അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് ലൈംഗികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ഈ മൂത്രതടസ്സം ആദ്യമായി അനുഭവപ്പെടുമ്പോൾ ഒരു 50 വയസ്സിനടുത്ത വ്യക്തിയാണെങ്കിൽ 40 വയസ്സ് മുതൽ തുടങ്ങാറുണ്ട്. തൻ്റെ ലൈംഗിക ശേഷി കുറവിലേക്കുള്ള ഒരു കാൽവയ്പ്പാണ്, ഒരു ചുവടുവയ്പ്പാണ് അതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വിനൈൽ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന ഒരു അസുഖത്തിൻ്റെ ആരംഭം അവിടെ കുറിക്കുകയാണ്. ഇത് പ്രോസ്റ്റാറ്റിക് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വീക്കം ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ പിന്നീട് വിശദീകരിക്കാം.
അതിനു മുമ്പ് നമുക്ക് പ്രോസ്റ്റേറ്റിനെ അഭിമുഖീകരിക്കുന്ന, പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന അസുഖങ്ങളിൽ ഒന്ന് പ്രോസ്റ്റാറ്റൈറ്റിസ്, അതായത് പ്രോസ്റ്റേറ്റിന് അണുബാധ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് വീക്കമുണ്ടാകുന്നു, ഇത്തരം അസുഖങ്ങൾ. അടുത്തതായിട്ട് ബി പി എച്ച്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർ പ്ലാസിയ എന്ന് പറഞ്ഞാൽ, ഈ ഹൈപ്പർ പ്ലാസിയ എന്ന് പറഞ്ഞാൽ അതിന് ആ ഗ്രന്ഥി വളരുകയാണ്, പക്ഷേ അത് ക്യാൻസറല്ല. അപ്പോൾ വളരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇതിനകത്തുകൂടിയാണ് മൂത്രക്കുഴൽ പോകുന്നത്, ശുക്ലത്തിൻ്റെ കുഴലുകൾ അതിക്കടെയാണ് പോകുന്നത്. അപ്പോൾ ആ കുഴലുകൾ ഇത് ഞെരിച്ചമർത്തുന്നു, അതുകൊണ്ട് വേണ്ടത്ര ഫ്ലോ ലഭിക്കാതെ വരുന്നു. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും ഒഴിക്കണമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മൂത്രസഞ്ചിയിൽ മൂത്രം പരിപൂർണമായി പോകാതെ അവിടെ കെട്ടിക്കിടക്കുന്നു. തന്മൂലം അണുബാധ മൂത്രസഞ്ചിയിൽ ഉണ്ടാകുന്നു. മൂത്രസഞ്ചിയുടെ ആ ഭിത്തികൾക്ക് ചിലപ്പോൾ തടുപ്പ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരെ അത് പോകുന്നു. ഇനി പ്രോസ്റ്റൈറ്റിസിന് മറ്റൊരിതുണ്ട്, അത് മൂന്ന് തരത്തിലുണ്ട്. അത് അക്യൂട്ട് പ്രോസ്റ്റൈറ്റിസ് ഉണ്ട്, ക്രോണിക് പ്രോസ്റ്റൈറ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ സി പി പി എസ് എന്ന് പറയുന്ന വേറൊരു രൂപത്തിലുള്ള പ്രോസ്റ്റൈറ്റിസ് ഉണ്ട്. അതിന് അണുബാധയൊന്നും അവിടെ ഉണ്ടാകണമെന്നേ ഇല്ല, മറ്റു രണ്ടും അണുബാധ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇനി അടുത്ത, അപ്പോൾ നമ്മൾ പ്രോസ്റ്റൈറ്റിസിനെ കുറിച്ച് പറഞ്ഞു തന്നു. ബിനൈൽ ഹൈപ്പർപ്ലാസിയ, അതായത് ബി പി എച്ച്, അത് സാധാരണ കണ്ടുവരുന്നൊരു അസുഖമാണ്, അർബുദമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതുകൂടാതെ ശരിയായ ഒരു അർബുദ രോഗവും കൂടി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ബാധിക്കാറുണ്ട്. അത് മൂന്ന് തരത്തിലുണ്ട്. എന്നാലും ശരി, ആ തരങ്ങൾ എന്തെങ്കിലും ആകട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ആത്രം അർബുദം ബാധിക്കുകയാണെങ്കിൽ അതിന് ലൈംഗികശേഷിയെ മാത്രമല്ല ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിലാണ് പ്രോസ്റ്റേറ്റിൻ്റെ അർബുദം ബാധിക്കുന്നത്. എന്നിരുന്നാലും ഈ അർബുദ രോഗം ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖം മാത്രമാണ്. ഇത് പ്രോസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്പ്രെഡ് ചെയ്ത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അർബുദ രോഗമല്ല. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ എങ്ങനെയാണ് ലൈംഗികതയെ ബാധിക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങളാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂലം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏറ്റവും പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ, അതായത് ഡി എച്ച് ടി എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ടെസ്റ്റോസ്റ്റെറോണിനെ മാറ്റി ഡി എച്ച് ടി ആക്കുന്നത് പ്രോസ്റ്റേറ്റാണ്. ആ പ്രോസ്റ്റേറ്റിൻ്റെ ആ പ്രവർത്തനം മന്ദീഭവിക്കുന്നതോടുകൂടി തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടും. ഇതുകൂടാതെ ശീഘ്രസ്ഖലനം അനുഭവപ്പെടുന്നതിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾ, അതായത് പ്രോസ്റ്റേറ്റൈറ്റിസ്, അതിന് പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് കണക്കിലാക്കപ്പെടുന്നത്. ക്യാൻസർ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അസുഖങ്ങളെല്ലാം ഉണ്ടാവും, അതായത് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ്, ലൈംഗികമായിട്ടുള്ള ബലക്കുറവ്, അതുപോലെ തന്നെ ലൈംഗിക സമയം ലഭിക്കാത്ത ഒരവസ്ഥ വരിക, ഒരിക്കൽ ഇടയ്ക്ക് വെച്ച് തന്നെ, അതായത് ബന്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലിംഗം തളർന്നു പോകുന്ന അവസ്ഥ വരിക, ഇതൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ടുവരുന്ന അവസ്ഥകളാണ്. അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ, അതിനുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിയും. ഇനി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിന് സാധാരണയിൽ ഞാൻ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള പ്രോസ്റ്റേറ്റൈറ്റിസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ പ്രോസ്റ്റേറ്റൈറ്റിസ്? സാധാരണ ഇതിൽ എല്ലാ അണുബാധകളും നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പനി വരുന്നത് അണുബാധ കൊണ്ടായിരിക്കാം. അങ്ങനെ അണുബാധ കൊണ്ട് വരുന്ന ആ അസുഖങ്ങൾക്ക് നാം ആൻറ്റിബയോട്ടിക്കുകൾ നൽകി, അല്ലെങ്കിൽ അതിനുള്ള മറ്റ് ചികിത്സകൾ നൽകി, സപ്പോർട്ടീവ് തെറാപ്പി നൽകി അതിന് പരിഹാരമുണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രോസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സിപ്രോഫ്ലോക്സാസിൻ അങ്ങനെയുള്ള ഒട്ടനവധി ആൻറ്റിബയോട്ടിക്കുകളുണ്ട്. ആത്രം ആൻറ്റിബയോട്ടിക്കുകൾ നൽകി അതിന് പരിഹാരമുണ്ടാക്കുന്നില്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവുണ്ടാകുന്നു, സമയക്കുറവുണ്ടാകുന്നു, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കുവാൻ എന്താണ് മാർഗം? പ്രോസ്റ്റേറ്റിസ് ഉണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റിസ് വരുമ്പോൾ മൂത്രക്കടച്ചിലും അതുപോലെ തന്നെ ആ അടിവയറിൽ വേദനയും ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ഇതിൻ്റെ പരിശോധനകൾ നടത്തുകയും രക്തം പരിശോധിക്കുക, പ്രോസ്റ്റേറ്റിൻ്റെ പി എസ് എ മുതലായ ടെസ്റ്റുകൾ ചെയ്യുക, അതുകൂടാതെ ഒക്കുമെങ്കിൽ സാധ്യമാണെങ്കിൽ സ്കാനിങ് നടത്തുക, പിന്നെ മൂത്രം പരിശോധിക്കുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിസ് ആണോ എന്നുള്ളത് നമുക്ക് അനുമാനിക്കുവാൻ കഴിയും. പ്രോസ്റ്റേറ്റിസ് ആണെങ്കിൽ അക്യൂട്ട് പ്രോസ്റ്റേറ്റിസ് എന്ന് പറയുന്നത് സാധാരണ ഇതിലൊരു 8-ഓ 10-ഓ ദിവസം കൊണ്ട് അധികരിച്ച് വന്ന ഒരു പ്രോസ്റ്റേറ്റിസ് ആണ്. കഠിനമായ വേദനയൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ
ആൻറ്റിബയോട്ടിക് ഏതാണോ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ഒക്കെ നടത്തിയോ അതിന് മുമ്പോ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നൽകി അതിനുള്ള പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതാണ്. അത് സാധാരണ രീതിയിൽ അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്ന ഒന്നാണ് അക്യൂട്ട് പ്രോസ്റ്റേറ്റിസ്. എന്നാൽ ക്രോണിക് പ്രോസ്റ്റേറ്റിസ് അങ്ങനെയല്ല, അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്നാൽ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഇത് ലൈംഗികത വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതായത് ലൈംഗികത ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം അറിയുന്നില്ല ഇതാണ് കാരണമെന്നുള്ളത്. അപ്പോൾ വേദന അത്ര കാഠിന്യമുള്ള വേദനയൊന്നും ആയിരിക്കില്ല, മൂത്രക്കടിച്ചിലും അത്ര വലിയ കാഠിന്യം ഉണ്ടാവില്ല. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കഠിനമായി വരാറുമുണ്ട്. അത് വെള്ളം കുടിക്കുമ്പോഴും അത് മറ്റു രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകളും ഒക്കെ കൂടുതൽ കഴിക്കുകയും വെള്ളം കൂടുതൽ കുടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ മാറിപ്പോകാറുമുണ്ട്. വീണ്ടും അതേ രൂപത്തിൽ അത് വരികയും ചെയ്യുന്നു. ഇതാണ് ക്രോണിക് പ്രോസ്റ്റേറ്റിസ്. അതിന് നിരന്തരമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ക്രോണിക്കാവട്ടെ അക്യൂട്ടാവട്ടെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നു. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശേഷിക്കുറവ് മാത്രമല്ല സമയക്കുറവ് സൃഷ്ടിക്കുന്നു. പിന്നെ ലൈംഗികതയോട് താല്പര്യമില്ലാതാക്കുന്ന ഒരവസ്ഥ കൂടി ഈ ക്രോണിക് പ്രോസ്റ്റേറ്റിസിനും ക്രോണിക് പ്രോസ്റ്റേറ്റിസിന് ഉണ്ടാകാറുണ്ട്. അക്യൂട്ട് പ്രോസ്റ്റേറ്റിസിന് അത്രയും വരാറില്ല. അപ്പോൾ ഇതിനുള്ള പരിഹാരമാർഗം ഞാൻ പറഞ്ഞു തന്നു. വേണ്ട സമയത്ത്, അതായത് ഇത് കാണുന്ന സമയത്ത് തന്നെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പരിശോധനകൾ നടത്തി വ്യക്തമായ ചികിത്സ നൽകുകയാണ് വേണ്ടത്. അപ്പോൾ നാം അക്യൂട്ട് പ്രോസ്റ്റേറ്റിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ക്രോണിക് പ്രോസ്റ്റേറ്റിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നാം മറ്റൊരു രൂപത്തിലുള്ള, അതായത് ബാക്ടീരിയൽ അല്ലാത്ത, ചിലപ്പോൾ വൈറസ് ബാധിച്ചിട്ട് പ്രോസ്റ്റേറ്റിസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് നൽകിയതുകൊണ്ട് അതിന് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല, അതിന് അതിൻ്റേതായ ആൻറ്റി വൈറൽ ഡ്രഗ്സ് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് നൽകിയിട്ട് മാറാത്ത പ്രോസ്റ്റേറ്റിസുകൾക്ക് അത് വൈറലാണോ എന്നുള്ള സംശയം ഡോക്ടർമാർക്ക് ഉണ്ടാകും. അതിനനുസരിച്ച് അവർ ആൻറ്റി വൈറൽ ഡ്രഗ്സ് നൽകുന്നതായും കാണപ്പെടാറുണ്ട്. അത്തരം രോഗികളെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി വൈറൽ മരുന്നുകൾ നൽകുന്നതോടുകൂടി അതിന് പരിഹാരമുണ്ടാകുന്നതായും കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വേറൊരു രൂപത്തിലുള്ള, അതായത് ഒരു അണുബാധയുമില്ലാത്ത ഒരു തരത്തിലുള്ള പ്രോസ്റ്റേറ്റിസ് ഉണ്ട്. അത് CPPS എന്നാണ് പറയുന്നത്, ക്രോണിക് പ്രോസ്റ്റേറ്റിസ് പെയിൻ സിൻഡ്രോം. ഇത് സാധാരണഗതിയിൽ ഡോക്ടർമാരെ പോലും, അതായത് വൈദ്യശാസ്ത്രത്തെ പോലും കുഴക്കുന്ന ഒരു അസുഖമാണ്. രോഗി വന്ന് പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഇതുപോലെ മാനസിക രോഗത്തിൻ്റെയും തുടക്കമാണോ എന്ന് തോന്നുന്നു. എൻ്റെ ലിംഗത്തിൻ്റെ അറ്റത്തൊരു വേദന, ഉഷ്ണത്തിൽ വേദന, അതുപോലെ തന്നെ ഈ വേദന ശുക്ലം പോകുമ്പോൾ അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ യാതൊരു കാരണമോ കൾച്ചർ ചെയ്താലോ സെൻസിറ്റിവിറ്റി ചെയ്താലോ രക്തം പരിശോധിച്ചാലോ ഒന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികം രോഗിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്ന് വരെ ഡോക്ടർമാർ സംശയിച്ചു പോകും. ഇത് CPPS എന്ന അസുഖം സാധാരണഗതിയിൽ അണുബാധ കൊണ്ടുണ്ടാകുന്നതേയല്ല, അത് ഒരു ന്യൂറോ മസ്കുലാർ ഡിസോർഡറാണ്. അതായത് ഞരമ്പ് സംബന്ധമായതും ഹോർമോൺ സംബന്ധമായതും പേശികൾ സംബന്ധമായതുമായിട്ടുള്ള ഒരു അസുഖമാണ്. ആ അസുഖത്തിൻ്റെ കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ചില അനുമാനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത്രമാത്രം. അപ്പോൾ ഇത് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നിരാശരായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് കാരണം കണ്ടുപിടിക്കാതെ 6 മാസം 8 മാസമായിട്ട് പല ഡോക്ടർമാരെ കാണിക്കും. ഓരോ ഡോക്ടർമാരെ മാറി മാറി കാണിക്കുന്നു. ആ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് വേദനയുണ്ട്, ലിംഗത്തിൻ്റെ അറ്റത്ത് വേദനയുണ്ട്, എൻ്റെ നട്ടലിലേക്ക് വേദന വ്യാപിക്കുന്നുണ്ട്, പിന്നെ മലദ്വാരത്തിലേക്ക് വേദന വ്യാപിക്കുന്നുണ്ട്. ഇതൊക്കെ രോഗികൾ പറയുമ്പോൾ ഡോക്ടർമാർക്ക് കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ പരിശോധനകൾ വഴിക്ക് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഇത് കണ്ടുപിടിക്കാനോട്ട് കഴിയുകയുമില്ല. CPPS ഇന്ന് ഒരു 5% രോഗികളിൽ കണ്ടുവരുന്നതെന്നാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ, അതായത് 30 വയസ്സിന് മേലോട്ടുള്ളവരിൽ പോലും ഇത് കണ്ടുവരുന്നുണ്ട്. ഇത് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദുഷ്കരമായൊരു ചികിത്സാ രീതികളാണുള്ളത്. ഓരോരോ ആൻറ്റിബയോട്ടിക് കൊണ്ടോ അതുകൊണ്ടോ മാറ്റം വരുത്താൻ കഴിയില്ല. എല്ലാ പരിശോധനകളും നടത്തി ന്യൂറോമസ്കുലാർ ഡിസോർഡറാണോ ഹോർമോണൽ ഡിസോർഡറാണോ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമേ അത് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. മാത്രമല്ല ഇവരുടെ പ്രശ്നസഞ്ചിയെക്കുറിച്ച് ഇവരെപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. ക്ഷീണം വല്ലാതെ ഉണ്ടാവും. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടതായി വരുന്നു. ഈ നട്ടലിലേക്കുള്ള വേദന മിക്കപ്പോഴും അസഹ്യമായി മാറാറുണ്ട്. അതുപോലെ തന്നെ മലദ്വാരത്തിൽ വേദന അനുഭവപ്പെടുന്നു. അത്തരം രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷി വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതായി കാണാം. കാരണം ശുക്ലവിസർജനവും വളരെ വേദനാജനകമായിരിക്കും. ശുക്ലം പോകുമ്പോൾ എനിക്ക് വേദന അനുഭവപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ, മറ്റ് ലക്ഷണങ്ങളുണ്ടോ, നട്ടലിലേക്ക് വേദന ഉണ്ടോ, ഇതെല്ലാം ആ ഒരു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഒരു രോഗനിർണയത്തിലെത്താൻ കഴിയും. അങ്ങനെ രോഗനിർണയത്തിലെത്തിയതിന് ശേഷം അതിനനുസരിച്ചുള്ള
ചികിത്സ നൽകുന്നതാണ് CPPS പരിഹാര മാർഗം. ആൻറ്റിബയോട്ടിക്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ എംപിരിക്കലായിട്ട്, അതായത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുത്തു നോക്കുന്നതിൽ തെറ്റില്ല, അതുകൊണ്ട് ഫലം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ CPPS ആണോ എന്നുള്ളത് നാം മറ്റ് മാർഗങ്ങളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ അഥവാ BPH അഥവാ പ്രോസ്റ്റേറ്റ് ഉണ്ടാകുന്ന വീക്കം എന്ന അസുഖത്തിലേക്ക് വരാം. ഇത് ലൈംഗികതയെ ബാധിക്കുന്ന ഒരസുഖമാണ്. എന്തുകൊണ്ടെന്നറിയില്ല, ലട്സ് അതായത് ലോവർ യൂറിനറി ട്രാക്ട് സിൻഡ്രോം എന്ന ഒരു അവസ്ഥ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ ലൈംഗിക ശേഷിക്കുറവ് നേരിട്ടുള്ളതാണോ അതോ ഇതിൻ്റെയൊക്കെ ആകെത്തുകയാണോ എന്നുള്ളത് പറയാൻ കഴിയില്ലെങ്കിലും BPH ഉണ്ടാകുന്ന, അതായത് പ്രോസ്റ്റേറ്റിന് വീക്കമുണ്ടാകുന്ന മിക്ക രോഗികളിലും സാധാരണഗതിയിൽ ശേഷിക്കുറവുണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ സമയക്കുറവുണ്ടാകുന്നുണ്ട്. ഇത്തരം രോഗികൾക്ക് അത് ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 50 വയസ്സാണ് ഇതിൻ്റെ ഒരു പ്രായപരിധി. ഒരു 40-50 വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെ മൂത്രം പോകുന്നതിന് തടസ്സം വരുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? അമിതമായിട്ടുള്ള വണ്ണം ഇതിനൊരു കാരണമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില അണുബാധകൾ ഇതിൻ്റെ കാരണമായി പറയുന്നുണ്ട്. പിന്നെ പ്രമേഹം ഇതിൻ്റെ ഒരു കാരണമായി പറയുന്നുണ്ട് BPH ഉണ്ടാകുന്നതിന്. ഇനി പ്രഷറുള്ളവരിലൊക്കെ വളരെ അപൂർവമായിട്ട് അങ്ങനെ അതൊരിത് പറയാൻ പറ്റില്ല. എന്തിരുന്നാലും പ്രായം തന്നെയാണ് ഇതിനൊരു ഘടകമായി പറയുന്നത്. പ്രായത്തോടൊപ്പം ജനിതകം ഇതിനൊരു പാരമ്പര്യ ഘടകം, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് BPH. എല്ലാ വ്യക്തികൾക്കും 50 വയസ്സ് കഴിഞ്ഞാൽ BPH ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ. എന്നാൽ അവരുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനോ അമ്മാവന്മാർക്കോ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് വീക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്കും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ BPH സംബന്ധിച്ചിടത്തോളം മൂത്രം പോകാത്ത ഒരവസ്ഥ വരുന്നതോടുകൂടി മൂത്രസഞ്ചിയിൽ മൂത്രം കുറച്ച് കെട്ടിക്കിടക്കുന്നു. മൂത്രം കുറച്ച് കെട്ടിക്കിടക്കുന്നതോടുകൂടി അവിടെ അണുബാധ ഉണ്ടാകുന്നു. ഈ അണുബാധ ഉണ്ടാകുന്നതോടുകൂടി മൂത്രത്തിലെ മൂത്രസഞ്ചിയിൽ കൂടി വരുന്ന ആ നെക്കിൽ കൂടി വരുന്ന ഞരമ്പുകൾക്ക് തകരാറുണ്ടാകുന്നു. അങ്ങനെ ആ ഞരമ്പുകൾക്ക് തകരാറുണ്ടാകുന്നതോടുകൂടി ശേഷിക്കുറവുണ്ടാകുന്നു. അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള സമയം ലഭിക്കാതെ വരുന്നു. ഇതാണ് BPH പ്രത്യേകത. BPH ഒരു അർബുദമല്ല, ഒരു ക്യാൻസർ അല്ല. പക്ഷേ എന്നിരുന്നാലും BPH ചികിത്സ നൽകിയില്ലെങ്കിൽ മൂത്രം പോകാത്ത ഒരവസ്ഥ വരികയും അതുപോലെ തന്നെ ട്യൂബ് ഇടേണ്ട അവസ്ഥ വരികയും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് BPH ചികിത്സ ഇത് കണ്ടുപിടിക്കുന്നതോട് ഒപ്പം തന്നെ നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി BPH നൽകുന്ന ചികിത്സകൾ ലൈംഗിക ശേഷിക്കുറവിനെ ബാധിക്കുമോ? തീർച്ചയായും ബാധിക്കും. BPH നൽകുന്ന ചില ചികിത്സകൾ, മിക്കപ്പോഴും ഈ മരുന്നുകൾ DHT എന്ന ഹോർമോണിനെ ഇല്ലാതാക്കുന്ന, അതായത് നമ്മുടെ മുടി കിളിപ്പിക്കാൻ വേണ്ടി ഫിനാസ്ട്രൈഡ് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നൽകുന്നുണ്ടല്ലോ, ആ ഗണത്തിൽപ്പെട്ട മരുന്നുകൾ നൽകാറുണ്ട്. ആ എല്ലാ മരുന്നുകളും DHT ഹോർമോൺ, അതായത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നു. അങ്ങനെയാണ് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം കുറയ്ക്കുന്നത്. അങ്ങനെ വലിപ്പം കുറയ്ക്കുമ്പോൾ ലൈംഗിക ശേഷിക്കുറവ് ഗുളികകൾ, അതായത് അതിനുപയോഗിക്കുന്ന ഗുളികകൾ വഴിക്ക് ഉണ്ടാകുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി അത്തരം പ്രശ്നങ്ങളിൽ ചിലപ്പോൾ പ്രോസ്റ്റേറ്റിനെ സർജറി ചെയ്യുകയാണെങ്കിൽ ഇതും ഞരമ്പുകളെ ബാധിക്കാറുണ്ട്. അതായത് പ്രോസ്റ്റേറ്റ് എടുത്തു കളയേണ്ട സർജറിയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരുന്നത്, അതിൽ കൂടി ഒട്ടനവധി ഞരമ്പുകൾ വരുന്നുണ്ട്. നേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, രക്തക്കൊള്ളുകളല്ല. ആ ഞരമ്പ് നേഴ്സാണ് ലിംഗത്തിലേക്ക് കണക്ഷൻ നൽകുന്നത്. അങ്ങനെ ലിംഗത്തിലേക്ക് ആ കണക്ഷൻ നൽകുന്നതോടുകൂടി ലിംഗത്തിനുള്ള കണക്ഷൻ ലഭിക്കാതെ പോകുന്നു, അത് സർജറി ചെയ്യുമ്പോൾ മുറിഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ശസ്ത്രക്രിയ അനന്തരം ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരവസ്ഥ വരാറുണ്ട്. BPH ചികിത്സ എന്തു തന്നെയായിരുന്നാലും ശരി, അത് അമിത വണ്ണം ഉണ്ടാകാതെ നോക്കുക, പ്രമേഹമുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് പോവുക, ജനിതക ഘടനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിക്കടി ഇതിനെ സ്കാൻ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ആത്ര കാര്യങ്ങൾ ചെയ്യുക, മുൻകൂട്ടി മരുന്നുകൾ നൽകുക, ഇതൊക്കെ നമുക്ക് BPH കാര്യത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ രീതിയിലുള്ള ചികിത്സയിലേക്ക് വരണം. അത് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന ക്യാൻസറിലേക്ക് പോകാം. ഒട്ടനവധി വിഭാഗത്തിൽപ്പെട്ട, അതായത് സ്ക്വാമസ് സെൽ കാർസിനോമ, അഡിനോ കാർസിനോമ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറുണ്ട്, സാവധാനം സ്പ്രെഡ് ചെയ്യപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറുണ്ട്.
പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുമ്പോൾ ബി പി എച്ചിൻ്റെതായ തുടക്കത്തിലുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. കാരണം മൂത്രമൊഴിക്കുന്നതിൻ്റെ തടസ്സം ഉണ്ടാവും, അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടും. ഇതുകൂടാതെ വേദന ചില ഭാഗങ്ങളിൽ നിന്ന് വരും. പിന്നെ രാത്രിയിൽ എഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടതായി വരും. ഇങ്ങനെയുള്ള അവസ്ഥകൾ ബി പി എച്ചിനുണ്ടാകുന്ന അതേ അവസ്ഥകൾ തന്നെ ഈ ക്യാൻസറിനും ഉണ്ടാവും. അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണോ എന്ന് അറിയുവാൻ ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റുണ്ട്, PSA, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. ഈ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു രൂപം കിട്ടും. അത് കുറവാണെങ്കിൽ ശരി, കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ ബയോപ്സി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി പ്രോസ്റ്റേറ്റ് ക്യാൻസറാണോ എന്നുള്ളത് രോഗനിർണയം നടത്തണം. അതിനനുസരിച്ചുള്ള ചികിത്സകളിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു, പ്രോസ്റ്റേറ്റ് ക്യാൻസർ തീർച്ചയായിട്ടും മറ്റ് ലിവറിന് ബാധിക്കുന്ന ക്യാൻസർ പോലെ അത്ര അപകടകാരിയല്ല എന്ന്, ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണ്. എന്നിരുന്നാലും ഇത് ലൈംഗികതയെ സാരമായി ബാധിക്കുന്നുണ്ട്. ചികിത്സാനന്തരം ചിലപ്പോൾ ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും അത് പോകാറുണ്ട്. കാരണം പ്രോസ്റ്റേറ്റിനുള്ള ചികിത്സയിൽ മൂന്ന് തരത്തിലുള്ള ചികിത്സയാണ് ചെയ്യാറുള്ളത്. ഒന്ന് സർജറി, സർജറി ചെയ്യുന്നു. രണ്ട് കീമോതെറാപ്പി ചെയ്യുന്നു. മൂന്ന് റേഡിയേഷൻ ചെയ്യുന്നു. ഈ സർജറി ചെയ്യുന്നതോടുകൂടി അവിടെയുള്ള ഞരമ്പുകൾക്കെല്ലാം തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഞരമ്പുകൾ മുറിഞ്ഞു പോകുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതായി കാണാം. ഇന്ന് റോബോട്ടിക് സർജറിയൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞരമ്പുകൾക്ക് ക്ഷതമേക്കാതെ ഇത് മാത്രമായി, അതായത് പ്രോസ്റ്റേറ്റിനെ മാത്രമായി നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ പരിപൂർണമായി വിജയിച്ചിട്ടില്ല. എന്നാലും വിദഗ്ധമായ ചില സമ്പ്രദായങ്ങൾ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികത നഷ്ടപ്പെടുത്താതെ അതായത് സർജറി ചെയ്യുന്ന ചില മെത്തേഡുകൾ, ചില രീതികൾ റോബോട്ട്സിൻ്റെ സഹായത്തോടുകൂടി ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. അത് അത്രത്തോളം അങ്ങ് വിജയിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത് നമുക്കൊരു ഭാവിയിലൊരു അത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്, നമുക്കൊരു വാഗ്ദാനമാണ് നൽകുന്നുണ്ടത്. ഇനി അടുത്തത് റേഡിയേഷൻ തെറാപ്പിയാണ്. ഈ റേഡിയേഷൻ തെറാപ്പി നൽകുന്നതോടുകൂടി തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ചുള്ള ഞരമ്പുകൾക്കും മറ്റ് അവയവങ്ങൾക്കും, അതായത് അതിനോടനുബന്ധിച്ചുള്ള ബ്ലാഡർ, റെക്റ്റം, ഇതിനൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്പെസിഫിക്കായിട്ട് നൽകുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാറില്ലെങ്കിൽ കൂടി ഇത് പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഇനി റേഡിയേഷൻ തെറാപ്പി കൊണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഞരമ്പുകളെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന് റേഡിയേഷൻ നൽകുന്നതോടുകൂടി പ്രശ്നങ്ങൾക്ക് എന്നെ ടെസ്റ്റോസ്റ്റെറോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലാതാകുന്നു, അതിന് അത് ചുരുങ്ങിപ്പോകുന്നു, ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ റേഡിയേഷൻ ചികിത്സ നൽകുന്നതോടുകൂടി ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമാണ്. ഇനി കെമിക്കൽ തെറാപ്പി, അതായത് കീമോതെറാപ്പി. കീമോതെറാപ്പി നൽകുന്നതോടുകൂടി പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. ഇത് മൂന്ന് ചികിത്സയും ചിലപ്പോൾ നടത്തേണ്ടി വരാറുണ്ട്. എന്നാൽ കീമോതെറാപ്പിക്കുമുള്ള പ്രശ്നം ഇത് തന്നെയാണ്, ലൈംഗിക ശേഷിക്കുറവ് അതിൻ്റെ കൂടപ്പിറപ്പാണ്. കാരണം ഈ നൽകുന്ന മരുന്നുകൾ തീർച്ചയായിട്ടും ടെസ്റ്റോസ്റ്റെറോൺ ഉൽപാദനത്തെ ബാധിക്കാറുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റവസ്ഥകളെ ബാധിക്കാറുണ്ട്, ശാരീരികമായി ക്ഷീണമുണ്ടാക്കാറുണ്ട്. ഇതെല്ലാം കഴിയുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടും. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഓപ്പറേഷൻ ചെയ്താലും ശരി, റേഡിയോതെറാപ്പി ചെയ്താലും ശരി, കീമോതെറാപ്പി ചെയ്താലും ശരി, ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അവിടെ ഉടലെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് എടുത്ത ഇത്തരം രോഗികൾക്ക് ഒരു റീഹാബിലിറ്റേഷൻ നടത്താൻ കഴിയുമോ, അതായത് വീണ്ടും ലൈംഗികമായിട്ടുള്ള ഇത് വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതിൻ്റെ മെത്തേഡുകളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതാണ്. ഈ കൂട്ടത്തിൽ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനുള്ള ഒരു ചികിത്സയിൽ, അല്ലെങ്കിൽ ബി പി എച്ചിനൊക്കെയുള്ള ചികിത്സയിൽ ADT എന്ന ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്, ആൻറ്റജൻ ഡിപ്രിസിയേഷൻ തെറാപ്പി. ഒന്നുമില്ല, ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറയ്ക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അളവ് കുറയ്ക്കുന്നതുകൊണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം കുറയുന്നു. ആ രീതിയിലുള്ള ഒരു ചികിത്സാ മാർഗം ഉപയോഗിക്കാറുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ ചികിത്സ വഴിക്ക് ലൈംഗിക ശേഷി പരിപൂർണമായി നഷ്ടപ്പെടുന്നതായും കണ്ടുവരുന്നുണ്ട്. കാരണം ടെസ്റ്റോസ്റ്റെറോൺ ലൈംഗികതയ്ക്ക് അത്യാവശ്യ ഘടകമാണ് അത്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഇനി നമുക്ക് പ്രോസ്റ്റേറ്റ് രോഗങ്ങളുള്ളവർക്ക് എന്തെല്ലാം ചികിത്സകളാണ് നൽകുന്നത്, അതുപോലെ തന്നെ അതിന് ഏതെല്ലാം മാർഗങ്ങളിലേക്കാണ് പോകുന്നത്, അവർക്ക് ലൈംഗികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ
വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, സാധാരണ രീതിയിലുള്ള പ്രോസ്റ്റേറ്റിസ് ആണെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സ നടത്താം. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ക്രോണിക് പ്രോസ്റ്റേറ്റിസ് ആണെങ്കിൽ അതിൻ്റേതായ പരിശോധനകൾ നടത്തി ഏതാണോ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ അണു എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സകൾ നടത്താൻ കഴിയും. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ആൻറ്റിബയോട്ടിക് കൊണ്ടുള്ള ചികിത്സ മാത്രമേ കഴിയുള്ളൂ, സാധ്യമാകുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി അടുത്തത് CPPS എന്നുള്ള രോഗം ഡോക്ടർമാരെ കുറക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു. അതിനെ സംബന്ധിച്ചിടത്തോളം അതിനതിൻ്റെതായ ചികിത്സ പല രൂപത്തിലുണ്ട്. അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് ഞാനിവിടെ അത് കൂടുതലായി വിശദീകരിക്കുവാൻ നിൽക്കുന്നില്ല. ഇനി BPH നൽകുന്നത് തീർച്ചയായിട്ടും ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കുറയ്ക്കുന്ന ചില മരുന്നുകളാണ്. ആ മരുന്നുകളെല്ലാം തന്നെ ലൈംഗികശേഷിക്കുറവ് ഉണ്ടാക്കുന്നതാണ്. എന്നിരുന്നാലും താൽക്കാലികമായി ലൈംഗികശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമെന്നിവിടെ സൂചിപ്പിക്കട്ടെ, BPH-ഉം മറ്റും. ഇനി അതിനുശേഷം പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീക്കം ചെയ്യേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ റേഡിയോതെറാപ്പി ചെയ്യുന്നു, കീമോതെറാപ്പി ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞു വരുന്ന ഒരു രോഗിക്ക് ലൈംഗികമായിട്ടുള്ള ചികിത്സ നൽകി അവർക്ക് വീണ്ടും ഉത്തേജനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനിടയ്ക്ക് സർജറിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ മൂത്രം പോകുമ്പോൾ, അതായത് ഉള്ള തടസ്സമൊക്കെ നീങ്ങിക്കിട്ടുമെങ്കിലും ശുക്ലവിസർജനത്തിൽ ശുക്ലം ചിലപ്പോൾ ലിംഗത്തിൽ കൂടി പുറത്തേക്ക് വരാതെ യൂറിനറി ബ്ലാഡറിലേക്ക് അഥവാ മൂത്രസഞ്ചിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതിന് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഡ്രൈ ഓർഗാസമാണ് ഉണ്ടാകുക. അവരെ സംബന്ധിച്ചിടത്തോളം ശുക്ലം പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് അനുഭൂതി ലഭിക്കും, പക്ഷേ ശുക്ലം ഒട്ടും പുറത്തേക്ക് വരില്ല, അത് നേരെ മൂത്രസഞ്ചിയിലേക്ക് പോകുന്നു. അത് ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതിനുള്ള പരിഹാരമാർഗം അത്ര എളുപ്പമുള്ളതല്ല. ഇനി മറ്റൊരു കാര്യം, ഇത് മൂത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ശുക്ലം വന്നിട്ടോ അതായത് ബീജാണുക്കളുണ്ടോ എന്ന് നോക്കി അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാറുണ്ട്. ഇനി ഈ ശസ്ത്രക്രിയ ചെയ്ത വ്യക്തികൾക്ക്, അതായത് ഈ റേഡിയോതെറാപ്പി ചെയ്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്ത വ്യക്തികൾക്ക് വീണ്ടും ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് ചിലരെ സംബന്ധിച്ചിടത്തോളം, അതായത് PDE5 ഇൻഹിബിറ്റേഴ്സ് അതായത് വയാഗ്ര പോലെയുള്ള ഗുളികകൾ ഫലം ചെയ്ത് കാണുന്നുണ്ട്, വളരെ അപൂർവമാണെങ്കിൽ കൂടി. എന്നാൽ ചിലർക്ക് ഇൻട്രാകാവണസ് ഇഞ്ചക്ഷൻ, ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുന്നുണ്ട്, 3 ഘടകങ്ങളടങ്ങിയ ഒരു ഇഞ്ചക്ഷനാണത്, അത് വയ്ക്കുന്നതോടുകൂടി അവർക്ക് ലിംഗമുയർന്നു വരുന്നതായി കാണുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതലായും ഇത്തരം വ്യക്തികൾക്ക് ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് നന്നായി കാണുന്നത്, അത് പ്രയോജനം ലഭിക്കുന്നതായി കാണുന്നത്. അതല്ലാതെ മറ്റു മാർഗങ്ങൾ അതിനകത്തില്ല. ഞാനിവിടെ വിശദീകരിച്ചത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും അതിനെ ബാധിക്കുന്ന അസുഖങ്ങളും അതെങ്ങനെ ലൈംഗികതയെ ബാധിക്കുന്നു എന്നുള്ളതുമാണ്. നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളതിനുള്ള ചികിത്സ നൽകുന്നുണ്ട്. ഏത് രൂപത്തിലുള്ളതാകട്ടെ, ശേഷിക്കുറവാകട്ടെ, സമയക്കുറവാകട്ടെ, ലിംഗത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളാവട്ടെ, ലിംഗത്തിൽ അനുഭവപ്പെടുന്ന വേദനയാകട്ടെ, ഇതിനെല്ലാമുള്ള ചികിത്സ ഞങ്ങൾ നൽകുന്നുണ്ട്. സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാർക്കാകട്ടെ, ലൈംഗികമായിട്ടുള്ള എന്ത് പ്രശ്നമാകട്ടെ, അതിനുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം പന്തീർപ്പാടത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയുവാനാണെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുവാനാണെങ്കിൽ അതിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളതിന് 1-2 ദിവസത്തിനുള്ളിൽ മറുപടി നൽകുന്നതാണ്. ഇത്തരം ചികിത്സകൾ മറച്ചു വയ്ക്കേണ്ട ഒന്നല്ല. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ജാള്യത മൂലം അത് മറച്ചു വയ്ക്കാറുണ്ട്. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയേ ഉള്ളൂ. മാത്രമല്ല തുടക്കത്തിൽ കാണുന്ന ആ അത്തരം പ്രശ്നങ്ങൾ, ശേഷിക്കുറവ്, സമയമില്ലായ്മ, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അതിന് ചികിത്സ നൽകുകയാണെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ മാത്രമല്ല, അതുപോലെ തന്നെ മറ്റ് അത് പടർന്നു പിടിച്ച് മറ്റ് അസുഖങ്ങളിലേക്ക് പോകുന്നതിനെ കൂടി തടയാൻ കഴിയുമെന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം.